ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ, ഇപ്പൊ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്, പക്ഷെ ഷാമ്പിട്ട് കുറച്ചും കൂടി ഒന്ന് പൊന്തി നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അടിയൊക്കെ ഒരുമാതിരി നല്ല വാല് പോലെയായിട്ട് ഭയങ്കര ഡാമേജ് ആണ്. ഇപ്പൊ വിറ്റമിൻ ഡിയും കാര്യങ്ങളും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം മുടി നന്നായി കൊഴിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പൊ ഈ ഇപ്പൊ പിന്നെ ആൾക്കാർ എന്നോട് പറയാൻ തുടങ്ങി, ഉണ്ണി മുടി എന്താ ഇപ്പൊ എങ്ങനെയായിരിക്കും, അടിയൊക്കെ ഒന്നുമില്ലാണ്ടായല്ലോ അങ്ങനെ. അപ്പൊ എനിക്ക് വിഷമായി. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചു, ജസ്റ്റ് മുടി ഒന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മള് കട്ട് ചെയ്തിട്ട് ഇനി വളർത്താന്ന് വെച്ചാ, മുടിയില കട്ടിയില്ലാത്ത ഭാഗം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് ജസ്റ്റ് എങ്ങനെയും ഞാൻ അവിടെ പോയിട്ട് അവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയെന്നൊന്ന് വെട്ടി നോക്കി, ചെറിയ റെഫറൻസ് ഒക്കെ എന്റെ ഉണ്ട്, ജസ്റ്റ് അതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെ വെട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്യാൻ പോവാണ് മുടി. എപ്പോഴും ലോങ് ഹെയർ അല്ലേ, ഞാൻ അപ്പൊ ഷോർട്ട് ഹെയർ കുറച്ചൊന്ന് ഷോർട്ട് ഹെയർ ആക്കാൻ പോവാണ്. പിന്നെ അവിടെ പോയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മള് ഒക്കെ നടക്കും. ഓക്കെ, അപ്പൊ നമ്മള് എന്താ ഒറ്റപ്പാലത്തേക്കാണ് പോണത്, അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ബൈ യാരിത്. അപ്പൊ ഞങ്ങൾ മുടി വെട്ടാൻ പോകണം, പോയിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ ഫസ്റ്റ് മമ്മിയാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത്. മമ്മി വല്ലാണ്ടൊന്നും ചെയ്യുന്നില്ല, മമ്മി ആ ഫ്രണ്ടിൽ ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്ത് റെഡിയാക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതെ, ലെങ്ത് കുറയ്ക്കാണ്ട് അടി മമ്മിയുടെ സ്പ്ലിറ്റൻസ് ഇല്ല എങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് അടി ട്രിം ചെയ്യണുള്ളൂ കേട്ടോ. പിന്നെ അവിടെ വാഷ് ചെയ്യാൻ ആദ്യം നമ്മളുടെ ഒപ്പീനിയൻ നോക്കിയിട്ട് എന്താണ് ഡിസൈഡ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ എൻ്റെ ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി കഴിഞ്ഞ ഉടനെ, എൻ്റെ കഴിഞ്ഞ ഉടനെയാണ് ഉണ്ണി ഇരുന്നത്, അതുകൊണ്ട് എനിക്ക് ഉണ്ണി വീട് എടുത്തു തന്നു. പക്ഷെ ഉണ്ണിക്ക് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു, ഒരുപാട് ഞാൻ ഷോർട്ടാക്കിയിട്ടില്ല, പക്ഷെ എന്നാൽ നല്ല ലെയറായിട്ട് വെട്ടുകയാണ് ചെയ്തത് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ കട്ട് ചെയ്തത്. നമ്മളെപ്പോഴും ഒരു 45 ദിവസം കൂടുമ്പോഴൊക്കെ മുടി കുറച്ചെങ്കിലും ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതപ്പോഴാണ് നമുക്ക് നല്ല തിക്കിൽ മുടി വളരുള്ളൂ. നമ്മൾ മുടി വെട്ടാതിരുന്നാലാണ് വളരുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റായ ഒരു വിചാരമാണ്. ഇതാണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഉണ്ണി അപ്പുറത്തിരുന്ന് നല്ല കൗണ്ടർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാട്ടുള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത്, കോപ്പിറൈറ്റ് വരും വെച്ചിട്ട്. എനിക്ക് വെട്ടണവരെ നല്ല പേടി തന്നെയായിരുന്നു, കാരണം നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവൂല. പിന്നെ ഞാനിവിടെ മലയാളത്തിലൊരു കുട്ടിയുണ്ട് കേട്ടോ, ശുഭ എന്ന് പറഞ്ഞിട്ട്. അവൾ വെട്ടിയാലാണ് എനിക്ക് നല്ല ഹെയറും വളരും, എനിക്ക് നല്ലൊരു സംതൃപ്തി ആവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അവളോട് തന്നെ വെട്ടിച്ചു. അപ്പോൾ എൻ്റെ പാവ ഉണ്ണി വീട് എടുത്ത് തരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉണ്ണിയുടെ വീട് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോഴേക്കും ഉണ്ണിയുടെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തറിയോ, എനിക്കിരിക്കാൻ സമാധാനമില്ല, ഞാൻ വേഗം അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പാവ ഉണ്ണിയുടെ ഇങ്ങനെ കുറച്ചെടുത്താട്ടോ. ഉണ്ണി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫോണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് കൊടുക്കുക ചെയ്ത്, ജസ്റ്റ് ഇങ്ങനെ ഇതാണ്ട് അവർ ശുഭ, അതായത് ഈ കുട്ടി ശുഭയാണ് കേട്ടോ. ഇവളാണ് എൻ്റെ ഹെയർ എപ്പോഴും വെട്ടാറ്. അതുപോലെ ഐബ്രോസ് ഒക്കെ എടുത്താലും നല്ല വൃത്തിയാണ് ഉണ്ടാവുക, ഒത്തിരി വേദനിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഫോൺ ഉണ്ണിക്ക് കൊടുത്തു കേട്ടാ. ഉണ്ണിപ്പാവ് എന്താ ചെയ്തേണ്ട, ഉണ്ണിപ്പാവ് ഒറ്റയ്ക്ക് സെൽഫി എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ്, കാരണം ഞാനവിടെ വെട്ടാനിരുന്നപ്പോൾ അവളെ വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കും. ഇനി ഇവിടെ നിങ്ങളുടെ ഉണ്ണീനെ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. കാരണം ഞാൻ അപ്പുറത്തിരുന്നിട്ട് മാമാട്ടിക്കുട്ടി ഇരിക്കുന്നുണ്ട്, ഞാൻ അപ്പുറത്തിരുന്നിട്ട് മുടി വെട്ടിയിട്ട് എൻ്റെ ഡ്രയറും കാര്യങ്ങളും സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ണിയടുത്തേക്ക് പോയത്. അപ്പോഴത്തേനും ഉണ്ണി എന്താണ് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട്, പക്ഷെ അവളുടെ മറ്റേത് സെറ്റ് ചെയ്തില്ല കേട്ടോ, കാരണം വേറൊരു കാര്യം കൂടി ഉണ്ണിക്ക് ചെയ്യാനുള്ളതുകൊണ്ട് സെറ്റ് ചെയ്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു കേട്ടോ, കാരണം എൻ്റെ ഹെഡ് വാഷ് ചെയ്യുമ്പോൾ അമ്മ അവിടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞെല്ലാം സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ ഇതാക്കുമായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എനിക്ക് എൻ്റെ ആ ഹെയറിൻ്റെ അടിക്ക് ഭയങ്കര തിന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വെട്ടിക്കളയണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്ങനെ എൻ്റെ ഹെയർ കട്ട് ചെയ്യേണ്ടതെന്ന്. ലെങ്ത്ത് ഒരുപാട് കുറയ്ക്കരുത് എന്നുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഇത്ര ലെങ്ത്തേ ഉള്ളൂ, എന്നാലും ഒരുപാട് കുറയ്ക്കരുത് എന്നുണ്ടായിരുന്നു. പക്ഷേ
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടിയിൽ നല്ല തിന്നായിരുന്നു ഹെയർ. അപ്പോൾ അത് ഒന്ന് എനിക്ക് വെട്ടി ചെറുതാക്കണം എന്നുണ്ടായിരുന്നു. കാരണം അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, വെച്ചുകൊണ്ടിരുന്ന ഒരു വൃത്തി ഇല്ലാണ്ടാകും. അപ്പോൾ എന്തായാലും ഹെയറാണ് വളർന്നോളും. എനിക്ക് വെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും എന്താ തിന്നായതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആ ലേഡി തന്നെ എന്നോട് പറഞ്ഞു നല്ല അടി നല്ല തിന്നാണ്, അതങ്ങോട്ട് വെട്ടിക്കളയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അത് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി മുടിയിൽ നമ്മൾ സ്റ്റൈലിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോ കവർ ചെയ്തത്, കാരണം മമ്മി അവിടെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി എനിക്ക് ഫോണ് തന്നിട്ട് ഞാൻ അവിടെ പിന്നെ ഫ്രണ്ടിൽ കണ്ണാടി ഉള്ളതുകൊണ്ട് ഞാൻ സെൽഫി എടുത്തു. പാട്ടുണ്ട് കേട്ടോ, അതാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ വേറെ കോപ്പിറൈറ്റില്ലാത്ത എന്തെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യുകയാണെങ്കിലും എപ്പോൾ നമ്മൾ ആഡ് ചെയ്താലും കോപ്പിറൈറ്റ് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. പിന്നെ അവിടെ പോയ പാട്ട് ഓഫ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയും കൂടി ബുദ്ധിമുട്ടിക്കണത് ശരിയല്ലല്ലോ പറഞ്ഞിട്ട് നമ്മൾ എക്സ്ക്യൂസ് മീ ഓക്കെ നമ്മൾ പാട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ എന്താ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട് ഈശ്വര വല്ലാണ്ട് മുടി കുറയ്ക്കരുത് കേട്ടോ, കുറയ്ക്കരുത് കേട്ടോ. അപ്പോൾ ചേച്ചി ഭയങ്കര ചിരിച്ചിട്ട് ആ ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി വെട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ആരും മുടി വെട്ടിയെന്നൊന്നും പറയൊന്നും വേണ്ട, കാരണം എൻ്റെ മുടി പറ്റപ്പോയി, അടിഭാഗം അങ്ങനെ വാല് പോലെയായി. അപ്പോൾ അങ്ങനെ വളർത്തുന്നത് ഒന്നാമതും മുടി അങ്ങ് വളരണമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് കട്ട് ചെയ്താട്ടപ്പോൾ പപ്പ പറഞ്ഞു എന്തിനും ഇപ്പോൾ മുടി, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ മുടി വെട്ടിയെന്ന് എല്ലാവരും പറഞ്ഞു തന്നെ. പക്ഷെ അത് എന്താ അടി ഭയങ്കരമായിട്ട് തിന്നായതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ കുറേ വട്ടം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുക കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മുടിയല്ലേ വളർന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളുടെ മുടി സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കളർ ചെയ്യണമെന്നും കൂടിയുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ പോയപ്പോഴത്തേന് നമ്മളത് ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അവർ കളറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കാരണം ഞാൻ പറഞ്ഞെന്നാൽ സെറ്റ് ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്റെ തല എന്റെ തലയില്ലല്ലോ. ഹലോ, ഇതെന്താത്? ഇതാണ് ന്യൂ ഉണ്ണി ഇപ്പൊ ഇങ്ങനെ ആയിണ്ട്. കാരണം അവള് നല്ല മറ്റേ നല്ല വണ്ണം കുറവും ഡാമേജ് ആയിരുന്നു. ഇനി നമ്മള് വളർത്തും, ഇനി നമ്മള് ഹെയറ് വളർത്തും. ഹലോ, അപ്പൊ മാറങ്ങോട്ടെ. അപ്പൊ രണ്ടാളുടെയും ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഒരു ആ മറ്റേ ഇനി ഞാൻ മറ്റേതൊക്കെ പോയിട്ട് ഒരു വൃത്തിയായത്. മറ്റേത് ഇനി ഒരു നമ്മളുടെ രീതിയിലൊന്ന് എണ്ണയൊക്കെ തെച്ച് ഷാംപൂ കിട്ട നല്ല ഒന്ന് എടുക്കട്ടെ, ബാക്കിക്ക് നിക്കോ. അപ്പൊ ഒന്നും കൂടി നന്നാവൂ കേട്ടോ. And this is my mother's hair. മമ്മയുടെ അടിപൊളി ആയിട്ടോ. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. എനിക്ക് എന്റെ വെട്ടിയത് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. കാരണം എന്താ വെച്ചാ എന്റെ മുടി അങ്ങനത്തെ ഒരു മുടിയാണ്. പിന്നെ ഉണ്ണി പറഞ്ഞില്ലേ വെട്ടണ്ട വെട്ടണ്ടെന്ന്. പക്ഷെ വെട്ടിയിൽ എന്താ പ്രശ്നം അറിയോ, ആ ഒരു എന്റെ ലെയർ ആയില്ലേ ആയില്ലേ. പക്ഷെ മമ്മ പറഞ്ഞു മമ്മയുടെ അടിപൊളി എന്റെ വെട്ടം പറഞ്ഞു. നൈസ് ആയിട്ട് നൈസ് ആയിട്ട് എന്റെ വെട്ടം പറഞ്ഞു. ഓക്കെ, ഉണ്ണിയുടെ മുടി കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഹലോ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവിടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ണി അകത്തായിരുന്നു കേട്ടോ. പാട്ടുണ്ടോ ഉണ്ണി? പാട്ടുണ്ടോ? പാട്ടുണ്ടോ? അടിയുണ്ടൊക്കെ കേട്ടോ. പപ്പ വിളിച്ചിട്ട് പൊരിഞ്ഞ അടിയാ കളർ ചെയ്യണേനെ. കളർ ചെയ്യാൻ പപ്പയ്ക്ക് താല്പര്യമില്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഇരിക്കുവാണ്. ഇപ്പൊ നമ്മളെ മുടി കട്ടിയിലൊക്കെ കഴിഞ്ഞു, ഹെയർ കട്ടിയില് മാത്രല്ലായിരുന്നു ജോലി, ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ഇനി നാളെ വേറൊരു സംഭവം ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞ് വേറൊരു സംഭവം ഉണ്ട്. സംഭവങ്ങളോട് സംഭവമാണ്.
സർപ്രൈസ്. വാവ വാവയ്ക്ക് പറ്റുന്ന രീതിയിൽ എന്നെ തകർക്കുന്നുണ്ട്, വിളവിളക്ക് പറ്റുന്ന രീതിയിൽ എന്നെ തകർക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ രണ്ടാളുടെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ഒന്നിനും പറ്റാതിരിക്കുന്നുണ്ട്. അണ്ടെ മുടി ഇപ്പൊ നല്ല രസമായിട്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്യുമ്പോഴാണ് സെറ്റ് ആവുക. കാരണം അത് കഴിഞ്ഞ് ഹെയർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു, പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. പക്ഷെ ഇപ്പോ അപ്പൊ ഹെയർ സെറ്റ് ചെയ്തിട്ടില്ല, എന്നുവെച്ചാൽ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നാളെയാണ് ചെയ്യാത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കോമഡി ഇവിടെ മറ്റേ ക്ഷീണിച്ച് തളർന്നിട്ട് ക്ഷീണം വരുമ്പോ മറ്റേ ചെറുനാരങ്ങ വെള്ളം കുടിക്കണം എന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ചിരിക്കാനുള്ള ഒരു മൂഡില്ല കഴിച്ചിട്ടിപ്പോ. എനിക്കും അതെ, ഷോപ്പിങ്ങിന് വന്നാ പിന്നെ നമുക്ക് വൈകല്ല, വരുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വരും. ഇപ്പോൾ ഞാനാണ് നാരങ്ങ വെള്ളം വാങ്ങിച്ചത്. നാരങ്ങ വെള്ളം ഉണ്ണിയുടെ സീറ്റിലെത്തി, ഷവർമയും കഴിക്കുക. എന്താ അതിൻ്റെ അർത്ഥം ഉണ്ണി? ഈ ജിമ്മിന് പോകേണ്ട ആൾക്ക് വിശക്കണോണ്ട് ഈ സമയമായപ്പോഴേക്കും ആള് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചാൽ കഴിക്കാൻ വാങ്ങിച്ചാൽ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും പർച്ചേസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് എന്ത് ആ വിശന്നത്. ഓക്കെ, വേഗം കഴിക്കുക, എന്നിട്ട് നമുക്ക് വേഗം വിട്ടു പോവാം. ചേച്ചാ പാക്കൂട്ടിക്ക് വാങ്ങിട്ട് പോകണം കേട്ടോ.